بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير املا. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സുപരിചിതമായ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഊതി വെച്ചിട്ടുള്ളത്. കുട്ടികൾ, അതേപോലെ തന്നെ സമ്പത്തുക്കൾ, അതൊക്കെ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. മക്കളെടാ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ, മക്കളെങ്ങോട്ടാ കെട്ടിച്ചതെന്നൊക്കെ ചോദിച്ചാൽ, മക്കളിപ്പോൾ എന്താ ബിസിനസ് ചെയ്യുന്നതെന്നൊക്കെ മക്കളെപ്പറ്റി ഇങ്ങനെ പറയുക എന്നറിഞ്ഞാൽ അതൊരു ഒരു സുഖമുള്ള കാര്യം തന്നെയാണ്, ഒരു അലങ്കാരമാണ്. അതേപോലെ തന്നെ അൽമാൽ, എൻ്റെ വീടിനെപ്പറ്റി, എൻ്റെ പറമ്പിനെപ്പറ്റി, എൻ്റെ വാഹനത്തെപ്പറ്റി, ഞാൻ ഗൾഫ് പോയതിനെ സംബന്ധിച്ച്, അവിടുന്ന് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച്, ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച്, ഇങ്ങനെ കുറേ കഥകളൊക്കെ. സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാക്കിയാവുന്നത്, നന്മകളിൽ നിന്ന് ബാക്കിയാവുന്നത്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, അതാണ് റബ്ബിൻ്റെ അടുത്ത് സവാബിന് ഉത്തമമായിട്ടുള്ളത്, പ്രതിഫലാർഹമായിട്ടുള്ള, ഉത്തമമായ പ്രതിഫലത്തിന് അർഹമായിട്ടുള്ളത്, അതാണ് നിലനിൽക്കുന്നത്. വ ഖൈറുൻ അമല, പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. മക്കളൊന്നും ചിലപ്പം പ്രതീക്ഷിച്ചതുപോലെ ആവണം എന്നൊന്നുമില്ലല്ലോ. നമ്മുടെ അമലുകളായിരിക്കും പ്രതീക്ഷയ്ക്ക് വകണ്ടാവുക എന്ന്. നമ്മൾ പുതുവൽ വർഷ ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനങ്ങളും വിമലീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല കാര്യം, ചിലപ്പോൾ നമ്മളൊക്കെ പറയലുണ്ടല്ലോ അല്ലേ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൊന്ന് പോയി കുറഞ്ഞ സമയം നിന്നാൽ, അല്ലെ അതിലൂടെ വാർഡിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് ചുറ്റിയടിച്ച് നടന്നു പോന്നാൽ നമ്മൾ നന്നാവാൻ അത് മതി എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അവിടുത്തെ വേദനകളും അവിടുത്തെ രോദനങ്ങളും അവിടെ നിന്ന് കേൾക്കുന്ന ഞരക്കങ്ങളും അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ആയിന്നിറങ്ങിയാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയാണല്ലോ, നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെടും, നിർമ്മലമാവും എന്ന് പറയാറുണ്ട് ഒരു സത്യം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് രോഗികളെ സന്ദർശിക്കണം എന്ന്. അതെന്താണെന്നാ പറഞ്ഞ്? ഹക്കാണ്, രോഗികളെ സന്ദർശിക്കൽ ഹക്കാണ് എന്നാ പറഞ്ഞ്. എനിക്കെന്നിട്ടും മനസ്സിലായില്ല. ഹക്ക് പറ, ഹക്ക് പറ, കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. നാല് തരത്തിലാണ് ഹക്ക് ഖുർആനിൽ വന്നിട്ടുള്ളത്, നാല് അർത്ഥങ്ങളിൽ. അതിൽ ഒരർത്ഥമാണ് ബാധ്യതയാണ് എന്ന്. ആറെണ്ണമാണ് നമ്മൾ പരസ്പരമുള്ള ബാധ്യത. ഒന്നാമത്തെ എന്തായിരുന്നു? നിങ്ങളുണ്ടല്ലേ, വലിയ പറയട്ടെ. ഒന്നാമത്തെ എന്താ? കണ്ട സലാം പറയും. ഇതാ ലഖീതഹു ഫസല്ലിം അലൈഹി. രണ്ടാമത്തതോ? ഒച്ചതിൽ, അത് അയിലുപ്പെട്ടതാണ് അല്ലേ. രണ്ടാമത്തെ ആയിക്കോട്ടെ, വിരോധമല്ല, രോഗിയായാൽ സന്ദർശിക്കുക. ഒച്ചത്തിൽ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. എന്തേ സംഭവം? എൻ്റെ കല്യാണത്തിന് വന്നാൽ അല്ലേ വരണം, അല്ലേ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ വരണം, അല്ലേ ഇങ്ങി വാ നമ്മളൊരു ചായയൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചാൽ അതിന് മനസ്സിലായി എന്ത്? ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടാൽ ഒന്ന് വിളിച്ച് അല്ലേ, ആ അങ്ങോട്ട് ചായ തരണമെന്നും വാങ്ങി കൊടുക്കണമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമെന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഏ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതുണ്ടെങ്കിൽ പറഞ്ഞു. അതുകൊണ്ട് 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 ഓക്കെ ഓക്കെ ഓക്കെ.
ഏതായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വാങ്ങി കൊടുക്കുക എന്നുള്ളതും നല്ല ഒരു സമീപനം. അപ്പൊ പിന്നെ രാവിലെ നമ്മൾ ചായ കുടിക്കുമ്പോ അല്ലെ, നമ്മൾ ഇങ്ങനെ ഹോട്ടലിലോ എവിടെങ്കിലും കേറുമ്പോ ഒരാളെ നമ്മളെ കൂട്ടുകാരനെ കണ്ടു, അപ്പൊ അവനും നമ്മുടെ വകയായിക്കോട്ടെ, രാവിലത്തെ ധർമ്മം എൻ്റെതായിക്കോട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെന്തെങ്കിലും പറഞ്ഞേ? ഇപ്പൊ മൂന്നെണ്ണാ പറഞ്ഞേ തോന്നല്ലേ, മരിച്ചാൽ ഫഅത്ബിഉഹു അവൻ്റെ പിന്നാലെ പോകണം. അതന്നെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അടിപൊളി, അതാ വേണ്ടിയത്. അതാ മരിച്ച വീട്ടിൽ പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക, അതോടൊപ്പം തന്നെ ആ മൊത്തം കൂടെ പോവുക, അവൻ്റെ മയ്യത്തിൻ്റെ കൂടെ പോവുക. മാത്രമല്ല ഖബറടക്കി തസ്ബീത്തും ചൊല്ലിയിട്ട് മാത്രം പോരുക. നിസ്കരിച്ച് പോരുകയാണെങ്കിൽ ഒരു ഖിറാത്ത് കിട്ടും. ഖിറാത്ത് എന്തായിരുന്നു? ഉച്ചത്തിൽ ഉഹദ് മലയോളം പോകുന്ന പ്രതിഫലമാണ്. തസ്ബീത്തും ചൊല്ലി പോരുകയാണെങ്കിലോ രണ്ട് ഖിറാത്ത്. ആർക്ക് കിട്ടുന്ന പറയുന്നത്? മരിച്ചോന് കിട്ടുന്നോ അല്ലെ മരിക്കാത്തവന് കിട്ടുന്നോ? ആ പോയോന് കിട്ടും എന്നുള്ളതാ. അടിപൊളി വർത്താനാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. മറ്റോനോന്റെ അമല ഉണ്ടാവുക, അത് ശരി തന്നെയാണല്ലോ. ഇത് പോയോനാണ് രണ്ട് ഖിറാത്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എടോ വിട്ടുപോയോ സംഭവം? വേറെന്തായിരുന്നു ആറെണ്ണത്തില്? സലാം പറയാൻ തുടങ്ങിയല്ലോ അല്ലേ. നമ്മൾ ഇപ്പൊ അഞ്ചെണ്ണേ പറഞ്ഞില്ല, അഞ്ച് പറഞ്ഞില്ലേ, നാലെണ്ണേ പറഞ്ഞല്ലോ, ബാക്കിയൊക്കെ അവിടെ പോയി. അല്ല നിന്നോട് എന്തെങ്കിലുമൊക്കെ നുസ്ഹത്ത് ചോദിച്ചാൽ, നസീഹത്ത് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മോനാണെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങളാണ്, ചെറിയ കുട്ടിയാണ്, എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടേ, എന്താ ചെയ്യേണ്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരു ഒരു ഇനിയൊന്ന് വാ, ഇനിയൊന്ന് പറ, മോനൊക്കൊന്ന് കാണ്, ഒന്ന് സംസാരിക്ക, അല്ലെ മോനൊക്കൊന്ന് ഒന്ന് പരിശോധിക്ക, എന്താ ചെയ്യേണ്ടിയെന്നൊന്ന് പറ. അല്ല എൻ്റെ മോനുണ്ട് ലേസൊക്കെ കച്ചറയാണ്, അല്ലെ മോളുണ്ട് ലേസൊക്കെ വിഷമത്തിലാണ്, ഞാനെന്താ ചെയ്യേണ്ടി നിൽക്കിട്ട് മനസ്സിലാവുന്നുമില്ല, ഓളിങ്ങനെ കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ല. ഇനിയൊന്ന് വാ, നമ്മൾ ഇനിയൊന്നും ഇടപെട്ട്, ഇനിയൊന്ന് സംസാരിക്ക. ഇനി നമ്മളോട് കച്ചവടത്തിൻ്റെ കാര്യമാണ്, ഞാൻ എന്താ കച്ചവടം ചെയ്യേണ്ടത്, തീരെ ലാഭം കിട്ടുന്നില്ല, എന്താ അപ്പം ഞാൻ ചെയ്യേണ്ടത്. ഇനി പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടൊന്നും, ദുനിയാവട്ടെ ദീനാവട്ടെ, എനിക്ക് മനസ്സൊന്നും ഇങ്ങോട്ട് ഒന്ന് സ്ഥിരമായിട്ടൊന്നും നിൽക്കുന്നില്ല, ശ്രദ്ധ ഒന്നും തെറ്റിപ്പോവുക, ശ്രദ്ധ ഒന്നും കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ പല ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലേ. അപ്പം നമുക്ക് ഇൻറ്റിമേറ്റ്, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, അത് പരസ്പരം ഉള്ളു തുറന്ന് പറയാൻ പറ്റിയ ചില ആളുകൾ നമുക്ക് വേണം. ഉള്ളു തുറന്ന് അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ആരായുകയും വേണം. അങ്ങനെ ആരാഞ്ഞു കഴിഞ്ഞാൽ, ആ എനിക്കിപ്പോൾ എൻ്റെ കാര്യം കൂടിയാണ് നോക്കാൻ നേരമുള്ളത്, ഇനി ഉണ്ടാക്കേ ഇഞ്ച തലയെ തന്നെ കത്തുക എന്ന് പറയരുത്. പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ എന്ത്? അത് അനുഭാവപൂർവം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും കേൾക്കുകയും എന്നിട്ട് വേണ്ട സുചിന്തിതമായ അഭിപ്രായങ്ങൾ നീ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അത് നിൻ്റെ പറയൂ കടമയാണ്, ബാധ്യതയാണ്. നോക്കി നിങ്ങൾ നമ്മുടെ റസൂല് പറയാത്ത വിഷയങ്ങൾ എന്താ ഉള്ളത്? ഇനി ഒന്നുകൂടി ഉണ്ട്, അതെന്തായിരുന്നു? നാലും കഴിഞ്ഞ് അഞ്ചായി, എന്നിട്ടും ഒന്നുകൂടി ഉണ്ട്. പൈത ആത്തശ, പുതിയ ഉണ്ടാക്കലള്ള പറ, പൈത ആത്തശ തുമ്മുക, അതാണ് തുമ്മിയാൻ അല്ലേ. അതെ, അവന് അൽഹംദുലില്ലാ എന്ന് പറയും അല്ലേ. പറയേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ? അത് പൊട്ടിക്കുമ്പോ ഒച്ചത്തിൽ തന്നെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം, പിന്നെ യർഹമുക്കല്ലാ എന്ന് തിരിച്ചു പറയുകയും ചെയ്യണം. എന്താ കാര്യം? വലിയൊരു കാര്യം നടക്കുന്നത് പോലെയാ. ഈ ഹക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ബാധ്യതയാണ്, കടമയാണ് എന്നൊക്കെ പറയുമ്പോൾ, ആ ഇപ്പോൾ ഒരു ചെറിയ തുമ്മല് നടത്തുന്ന കാര്യമൊക്കെ ഇപ്പം വലിയ ബാധ്യതയായിട്ട് പറയേണ്ടിയുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവുക. ഇത് ആറ് ഹക്കുകളിൽ ഒരു ഹക്കായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ അല്ലേ. വലിയൊരു കാര്യമായിട്ടല്ലേ റസൂൽ എണ്ണുന്നേ, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? അതൊരു വലിയ കാര്യമായി കാണണം. മൊത്തം ശരീരം സ്റ്റക്കാവുക,
ഇതേ ശ്വാസകോശത്തിൽ എന്തോ തടസ്സങ്ങൾ വന്നത്, അത് മതി നിന്നു പോവാൻ. അതൊരു നിമിഷം കൊണ്ട് തീരും. ശ്വാസകോശത്തിൽ അന്നനാളത്തിൽ പോവേണ്ട സാധനം ശ്വാസകോശത്തിലേക്ക് പോയാൽ അതിന്റെ സംവിധാനം എന്താ? അതെ, ഇവിടുന്ന് ഇങ്ങനെ ഒറ്റ ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ട്, മൂക്കിൽ നിന്ന് വേറെ ഒരു കോയലും പോകുന്നുണ്ട്. അത് രണ്ടും കൂടിയും കുറച്ച് ഇവിടെ എത്തുമ്പോൾ രണ്ടും കൂടി ഒന്നാവുക, രണ്ടും കൂടി ഒന്നായി പോവുക. പിന്നെ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണം അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടായി പോയാലോ, ശ്വാസകോശത്തിൽ നിന്ന് ഇവരുടെ പൈപ്പിലേക്ക് കീറിപ്പോയാലോ, വലിയ പ്രശ്നമായിരിക്കല്ലോ. അപ്പൊ അവിടെ അടിച്ചു, അത്രയും ഗൗരവപ്പെട്ടൊരു സംവിധാനവും ഒരു ഒരു പ്രവർത്തനവുമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ബറ്റിന്റെ മണിയോ കയ്യിലോ പെട്ട് പ്രശ്നമായി പോയി. പിന്നൊരു തുമ്മലാണ്. തുമ്മിയപ്പോ എന്താ ഉണ്ടായത്? വെടിയുണ്ട കണക്കെയാണ് ഓ വറ്റിന്റെ മണി മൂക്കിലൂടെ തെറിച്ചിട്ട്. എന്ത് തെറിപ്പിക്കലാ പടച്ചമ്പുരം ചെയ്യുന്നത്? അത് ശരിയെന്നല്ലേ ഞാൻ പറഞ്ഞേ? തെറിച്ചായിട്ട് പോവുക, തുമ്മലിലൂടെ തെറിച്ചായിട്ട് പോവുക. ആ ശ്വാസകോശത്തിലേക്ക് പോയി ശ്വസനം തടഞ്ഞല്ല, ശ്വാസകോശത്തിലെത്തി അവിടെ തന്നെ ഡൗൺ ആയി പോവേണ്ട ആളുകളെ ആളെ എന്ത് ചെയ്യാണ്? തുമ്മൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അടിച്ച് തെറിപ്പിച്ച് അവനെ രക്ഷപ്പെടുത്തുകയാണ്. ഭയങ്കര സംവിധാനം തന്നെ. അപ്പൊ പൊടിപടലങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം, അങ്ങനെയൊക്കെ നമ്മൾ തുമ്മൽ കൂടുകയാണ്. ശരിയെന്നല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ലേ? ചില മണങ്ങൾ, ചില പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? തുമ്മൽ കൂടും. ആ എന്തിനാണ്? അൽഹംദുലില്ലാ, വലിയ സംവിധാനമാണ് റബ്ബുൽ ഇസ്സത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതറിയാണ്ട് തന്നെ ഒച്ചത്തിൽ വിളിച്ചു പറയണം, ലോകം കേൾക്കെ, ദാ മരണവക്രത്തിൽ നിന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാ. അതാണ് എന്താ പ്രത്യേകത? നല്ലോണം എന്തോ കുഴപ്പങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. വേറെപ്പെന്താള് ഇൻഷാല്ലാ. ഏതായിരുന്നാലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യർഹമുക്കല്ലാ. ഇതൊരു അനുഭവം ഞാൻ പറഞ്ഞിരുന്നാൽ ഇനി പറയാൻ നേരമല്ല. ഏതായിരുന്നാലും ഞാൻ വിഷയം വെച്ചത്തിൽ അതിൻ്റെ അതുണ്ട്. അത് മറ്റേ ആള് പറയേണ്ടിയാണ് അല്ലേ? തുമ്മി ആള് പറയേണ്ടിയാണ് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലകും. അപ്പൊ അതൊക്കെ ബ്ലസ് യു ഒരു പറയില്ല അങ്ങനെ. ആഹാ, അപ്പൊ അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയുന്ന അർത്ഥം? അപ്പൊ അവർക്കും തോന്നുന്നുണ്ട് എന്തോ വലിയ കർമ്മമാകുന്നു എന്ന്. ഏതായാലും ശരി, നമ്മൾ മെല്ലെ പറയുന്ന പരിപാടിയില്ല, സൗണ്ടിലാണ് പറയേണ്ടത്. ഒരിടത്ത് ഞാൻ പറഞ്ഞുണ്ട്, 132 രാജ്യം സന്ദർശിച്ച ഒരു സഹോദരൻ ഏതോ ഒരു നാട്ടിലെത്തിപ്പെട്ടു. അവിടെ ഒരു മനുഷ്യനും അദ്ദേഹത്തെ അറിയുന്ന ആളുകളില്ല. അപ്പൊ ഒരു തോട്ടത്തിൽ കയറി, അവിടെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ്, അവിടെ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചു, പിന്നെ ഭക്ഷണവും കഴിച്ചു. വിശന്നപ്പോൾ വേറെ ഏതോ ലാംഗ്വേജാണ്, വേറെ ഏതോ രാജ്യമാണ്, ഏതോ ഓണം കേറ മൂലയിലാണ്. 132 രാജ്യം അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ, പിന്നെ കീശയെ കൈയിട്ട് നോക്കുന്നതിന് കൈ താണങ്ങ് പോയി. അന്നാണെന്നറിയോ, ആരോ പോക്കറ്റ് അടിച്ചു, പോക്കറ്റ് അടക്കം പേഴ്സ് അടക്കം കൊണ്ടുപോയിണ്ട്. അപ്പൊ പിന്നെ ആടെ ഒന്നുമില്ല. ഇയാളാകെ പിന്നെ ടെൻഷൻ ആവുക, എന്താ ചെയ്യ പടച്ചമ്പുരാനെ, പീടിയൽപ്പം ബില്ല് അടക്കണ്ടേ, കടയില് പൈസ കൊടുക്കണ്ടേ, ഞാനെന്തപ്പൊ ചെയ്യുക? ആകെ ഇങ്ങനെ ഇതികർത്തവ്യ മൂഢനായി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുക ഇപ്പൊ പറഞ്ഞ വാക്ക് എന്താന്നുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹയർ എന്താ പറഞ്ഞ അവസ്ഥ, അതാണ് ഹയറാനീയത്തിലായി പോവുക. അത് തന്നെയാണ് ഇതി കർത്തവ്യ മൂഢനായി പോവുക. അങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ അവസാനം അദ്ദേഹത്തിന് തുമ്മലുണ്ടായി. ഒന്ന് തുമ്മി. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. എന്ത്? ഒച്ചത്തിൽ അൽഹംദുലില്ലാഹ് എന്നറിയോ? അതേടാ നാട്, ഏതാ രാജ്യം, ഏതാ ആള്, ഒന്നും ഓർമ്മല്ല. ഹോസ്പിറ്റലാണോ, കടയാണോ, ഇനി നമ്മളെ മാളാണോ, ഇനി വേറെ ഏതെങ്കിലും കുളിക്കുന്ന സ്ഥലം, ഇതൊന്നുമില്ല. ആണോ ഒച്ചത്തിലോ ഒറ്റ പൊട്ടിക്കല്, ഓച്ചത്തിൽ ഒറ്റ വിളിച്ചറിയലും. കൊറേ അപ്പുറത്തുനിന്നുണ്ട് യർഹമുക്കല്ലാ എന്നൊരു മറുപടി. ഇയാളാകെങ്ങനെ അത്ഭുത പരതന്ത്രനായി. അങ്ങനെ പിന്നെ മൂപ്പര് ഇങ്ങോട്ട് വന്ന്, ഇവിടുന്ന് അങ്ങോട്ടും ചെന്ന്, പിന്നെ സലാമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അല്ലേ. ഇവിടുന്നാണ് എങ്ങനെയാണ് അതാ. പിന്നെ അവസാനം തൽക്കാലം ഇയാൾ വിഷയം പറഞ്ഞു, എൻ്റെ പോക്കറ്റാരോ കീറി കൊണ്ടുപോയിക്ക്, ഇവിടെ പീടിയ പൈസ കൊടുക്കാറുണ്ട്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടിയെ?
വിഷമിക്കണ്ട, ഞാനില്ല നിങ്ങളെ കൂടെ. ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടേ ഭയങ്കരമായ ഒരു ബന്ധം അവിടെ രൂപപ്പെടുകയായിരുന്നു. അതാണ് മുസ്ലിമിനെ യോജിപ്പിക്കാനുള്ള, ഏകീകരിക്കാനുള്ള അറബി ഭാഷ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും അറബിയിലൂടെ മനുഷ്യനെ ഏകീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതേ ഇങ്ങനെ തുമ്മലും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മുടെ പിന്നെ രോഗത്തെ സംബന്ധിച്ചും രോഗികളെ സംബന്ധിച്ചും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഒരു 4-5 ആഴ്ചയുടെ ശേഷമാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് സമയം കൊടുക്കണമല്ലോ. പിന്നെ പാലിയേറ്റീവ് ദിനമാണ്, 15-ാം തോന്നുന്നു ജനുവരി. അപ്പോൾ രോഗി സന്ദർശനവും രോഗി പരിചരണവുമാണ് പ്രധാനം. നമുക്കറിയാം വേദന അഭൂതപൂർവമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ അതിശക്തമാവുകയാണ്, പഴയകാല രോഗങ്ങളൊക്കെ വീണ്ടും പുനർ ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേട്ടുകേൾവിയില്ലാത്ത നവം നവങ്ങളായ പുതിയ പുതിയ രോഗങ്ങളൊക്കെ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിന് എന്താണ് പരിഹാരം എന്ന് മാർഗം എന്ന് അറിയാതെ വൈദ്യശാസ്ത്രം ഉയരുകയാണ്. ചികിത്സ എന്ന് പറഞ്ഞിട്ട് തലതിരിഞ്ഞ പല സമീപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്നെ അറിയാം, ഞാൻ ഇപ്പോൾ പോയിരുന്നു, മൊട്ടയായിപ്പോയി അവൻ. നല്ല മുടിയൊക്കെ നിബിഡമായ മുടി നിറഞ്ഞ താടിയും മീശയൊക്കെ ഉള്ള നിബിഡമായി നല്ല ഹോർമോണൊക്കെ ഉള്ള നല്ല വളർച്ച മുടിയൊക്കെ ഉള്ള ചെങ്ങായി മൊട്ടയായിപ്പോയി. എന്തെങ്കിലും കാര്യം? ആ ഇഞ്ചക്ഷൻ അതിൻ്റെ പേര് പറയുന്നു, കീമോ ചെയ്തതാണ് അദ്ദേഹം. 8-ാമത്തോ 10-ാമത്തോ 15-ാമത്തോ ഒക്കെ ചെയ്യാൻ രോമം വരെ കൊഴിഞ്ഞിട്ടേ എത്ര മാരകമായ വിഷങ്ങളും എത്ര മാരകവും ശക്തിയുമായിട്ടുള്ള വസ്തുവകകളാണ് തൻ്റെ ശരീരത്തിലേക്ക് അടിച്ച് കയറ്റുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വഗ്രന്മാർ വരെ എന്ന് പറഞ്ഞ ഡോക്ടർമാർ വരെ എനിക്ക് കീമോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ശക്തമായ പ്രതികരണങ്ങളും അനുരണനങ്ങളും മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന അതിൻ്റെ പരിവർത്തനങ്ങൾ പേടിച്ചിട്ടാണ്. അതൊക്കെയാണ് ഇന്ന് എവിടെങ്കിലും സെല്ലുകളൊക്കെ, ക്യാൻസറിൻ്റെ സെല്ലുകളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൊത്തം കുഴിച്ചെടുത്ത്, അവിടെയൊക്കെ മുറിച്ചെടുത്ത്, അവിടെയൊക്കെ ചൂഴിന്നെടുത്ത്, അവിടെ ഇങ്ങനെ തീയോണ്ട് ഇങ്ങനെ പൊള്ളിച്ച്, അങ്ങനെ തന്നെ പറയാം നമ്മൾ, കരിച്ച് കളഞ്ഞ് ഈ ഏർപ്പാടുകൾ, അല്ലെ മുറിച്ച് കളയുക, അല്ലേ പിന്നെ കോരി എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെട്ടിമാറ്റുക, എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കരിക്കുക. ഇങ്ങനത്തെ ഒക്കെ ചികിത്സകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ വേദന എത്ര, ഇത് ആലോചിക്കണം. എല്ലാം തികഞ്ഞ, എല്ലാം കഴിയുന്ന, എല്ലാറ്റിലും ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ ഈ വേദന കൊണ്ട് വീട്ടിൻ്റെ അകത്തലങ്ങളിൽ കടന്നുറങ്ങുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അതെന്തായിരിക്കും? ആരെങ്കിലും ഒന്നിവിടെ വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും അടുത്ത് എൻ്റെ ചാരത്തിരുന്നിരുന്നുവെങ്കിൽ, ആരെങ്കിലും എൻ്റെ തലയിലൊന്ന് തലോടിയിരുന്നെങ്കിൽ, എൻ്റെ പെണ്ണെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ മരണമെത്തുന്ന നേരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കവിതയൊക്കെ. എൻ്റെ നിശ്വാസത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയാണ്, എൻ്റെ ഒരു വാക്കിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഗന്ധത്തിന് വേണ്ടി ഞാൻ കൊതിച്ചു കൊണ്ടിരിക്കുക. ആരുമില്ല, അവിടെയാണ് ലോകസന്ദർശത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഹഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂല് പോവും രോഗികളെ എടുത്ത്, എന്നിട്ട് അവിടെ പോയിരിക്കും. ഇന്ദ റഇസിഹി എന്ന ഹദീസിലുള്ളത്, അവൻ്റെ തലഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് അവനോടിങ്ങനെ മന്ത്രിക്കും, കൈഫ തജിദ്, എന്താണ് ഇപ്പോഴുള്ള അനുഭവം, എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ ഹാല്, എന്താണ് നിൻ്റെ അനുഭവങ്ങൾ പറ. റസൂൽ ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് അവൻ ഇങ്ങനെ പറയും. അപ്പോൾ റസൂൽ തിരിച്ചിങ്ങനെ മറുപടിയും പറയും, അതാ ബിറഹ്മത്തിക അസ്തഗീസ് റബ്ബി ഇഷ്ഫി, 7 പ്രാവശ്യം ആവർത്തിക്കും അള്ളാഹുവിൻ്റെ റസൂൽ. എന്താ പറയുക? അള്ളാഹുവേ, നിൻ്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ചെറിയ മോനെ സുഖം കൊടുക്കുക,
സൗഖ്യം കൊടുക്ക്, ശിഫ കൊടുക്ക്. ഏഴ് പ്രാവശ്യം സ്നേഹത്തോടുകൂടി തല തടവിക്കൊണ്ട് ഒരു സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ കേൾക്കാതിരിക്കില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മനസ്സിലാക്കുക. സഅദ് ഇബ്നു അബി വഖാസ് മനസ്സിലാക്കുന്നിടത്തോളം ബദർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട്, ദ്വന്ദ്വ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് ആ വെട്ട് അതിൽ നിന്ന് രക്ഷയില്ലാതെ മഞ്ചലിൽ കയറി കട്ടിലിൽ കയറി കിടന്നയാളാണ്. ദീനിന് ഏറെ സേവനം ചെയ്തിട്ടുള്ള പ്രമുഖനും പ്രസിദ്ധനുമായ സഹാബിയാണ്. അദ്ദേഹത്തെയാണ് ബനു ഖുറൈല ഗോത്രത്തിൻ്റെ സന്ദർഭത്തിൽ, അവരുമായി യുദ്ധം നടന്ന സന്ദർഭത്തിൽ അവിടെ വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ മഞ്ചലിൽ കയറ്റി കൊണ്ടുവരിക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സേദ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ കേൾക്കുമെന്ന്. അങ്ങനെയാണ് മഞ്ചലിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ കടത്തി ഇങ്ങനെ കൊണ്ടുവരുന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, കൂമൂലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെന്ന്. സ്വന്തത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന സഹാബികളോട് ഇനി മേലോലിക്ക് വേണ്ടി എണീച്ചിക്കരുത് എന്ന് പറഞ്ഞ റസൂല, ഞങ്ങൾ അങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണ്ട, അത് വേണ്ട. ഞാൻ പറയുന്നത് കേട്ട അനുസരിക്കില്ല, അതാണ് എൻ്റെ ബഹുമാനം, എന്നോടുള്ള ബഹുമാനം. എന്നാൽ ഈ നേതാവിനെ കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ആ എന്തിന് നിൽക്കി മനസ്സിലായി, ചിലപ്പം മുമ്പിലുള്ള ശത്രുക്കളാണല്ലോ, ആ ശത്രുക്കൾ ഒന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പദവിയും ഒക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണാസന്നനായ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ എത്തുന്നുണ്ട്. സക്കറാത്തിൻ്റെ ഹാലിൽ പുറമെന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ, ഖദ് ഖല ഹൽ ഖദ് ഖല, അല്ല കഴിഞ്ഞോ, അല്ല കഴിഞ്ഞോ, അല്ലേ മരണം കഴിഞ്ഞോ, മരിച്ചോ എൻ്റെ സഅദ്? ലാ യാ റസൂലല്ലാ, മരിച്ചിട്ടില്ലല്ലോ റസൂൽ, വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് ഇരുന്ന് കരയ അള്ളാൻ്റെ റസൂൽ, അവിടുന്ന് ഇരുന്ന് കരയ അള്ളാൻ്റെ റസൂൽ, സഅദിൻ്റെ അടുത്ത് ഇരുന്നിട്ട്. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം രോഗിൻ്റെ അടുത്ത് പോയി കരയണം എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ രോഗി ചിലപ്പം കൂടുതൽ വിഷമാണ്, അവിടെ പോയി കരയാൻ നിൽക്കരുത്, അത് ശ്രദ്ധിക്കണേ. ഞാൻ ആ പറഞ്ഞു വിചാരിച്ച അത് അങ്ങനെ തന്നെ അംഗീകരിക്കരുത്. അപ്പോൾ റസൂലിൻ്റെ ഈ കരച്ചിൽ സഹാബികൾ കണ്ടു. ചിലപ്പം അവരടുത്തി ഇരുന്നിട്ടുണ്ടാവില്ല, കുറച്ച് വിട്ടിട്ടായിരിക്കാം, അവർ കാണാതെയായിരിക്കാം ചിലപ്പം കരയുന്നത്, അങ്ങനെ വിചാരിക്കാം നമ്മൾ. ഏതായിരുന്നാലും ആ കരച്ചിൽ കണ്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താ റസൂൽ നിങ്ങളിങ്ങനെ കരയുന്നത്? അപ്പോൾ റസൂല് മറുപടി പറയുന്നുണ്ട്, ഈ ഓരോ തുള്ളി കണ്ണുനീരിൻ്റെയും കാരണം കൊണ്ട് അവന് പാപങ്ങൾ പൊറുക്കപ്പെടും. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധമല്ലേ, നമ്മൾ തമ്മിൽ സ്നേഹമല്ലേ, ആ സ്നേഹമല്ലേ കണ്ണുനീരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ പേരിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നമുക്ക് ചെയ്യാം, എന്നാൽ ചെയ്യാതിരിക്കേണ്ട, പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാണെങ്കിലും കുറ്റം ലഭിക്കുന്ന വേറെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങോട്ട് ചൂണ്ടി, എങ്ങോട്ട്? ഇവിടെ ഒറ്റൊഴുത്തനുമില്ല, ഇങ്ങോട്ട് ചൂണ്ടി. ഞാൻ ചൂണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലേ, ഇങ്ങനെ ചൂണ്ടി, ആ അത് വേണ്ട, നാക്കിട്ടടിക്കരുത്, നാക്കിട്ട് കരയരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രോഗിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പടുവൃതനായിരുന്നു അദ്ദേഹം, ഒറ്റക്കായിരുന്നു, വേറെ ആരും താങ്ങാനും പരിചരിക്കാനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചിലപ്പം മുസ്ലിമായിട്ട് വേറെ നാട്ടിൽ നിന്ന് വന്നതായിരിക്കാം. അദ്ദേഹം മദീനയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെ ഉമർ ഇബ്നു ഖത്താബ് ഇങ്ങനെ ഇങ്ങനെ തിരഞ്ഞ് അങ്ങനെ നടക്കുന്ന സമയത്ത് ആ സഹോദരൻ്റെ വീട്ടിലെത്തി. ആരോ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് നോക്കുന്നേരോ ഒക്കെ കുളിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, കാഷ്ടവും മൂത്രവും ഒക്കെ കോരി വൃത്തിയാക്കിയിട്ടുണ്ട്, എല്ലാം ക്ലീൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട്, ഇതിപ്പോൾ ആരായിരിക്കും പടച്ചം വരാന്, നല്ലൊരു പണിയാണല്ലോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, ആരായിരിക്കും? അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏതായിരുന്നാലും നാളെ ഇദ്ദേഹത്തെ കുളിപ്പിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും അദ്ദേഹത്തിന് ഡ്രസ്സ് കൊടുക്കി മാറ്റിയൊക്കെ ചെയ്യുന്ന കൂലി എനിക്ക് കിട്ടണം, അതുകൊണ്ട് നാളെ ഞാൻ തണുപ്പത്ത് 7 മണിക്ക് വരും എന്ന് വിചാരിച്ച് അദ്ദേഹം പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വന്ന് നോക്കുന്നൊരു തദൈവ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കുളിപ്പിച്ചിട്ടുണ്ട്, ഡ്രസ്സ് മാറിയിട്ടുണ്ട്, ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ആ ഒക്കെ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. ആര് എങ്ങനെയൊന്നും ചോദിച്ചില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആരായിക്കുപ്പത്,
എന്നാൽ പിന്നെ നാളെ രാവിലെ 6 മണിക്ക് ബെറണാക്കി എനിക്ക് എന്നിട്ടല്ലേ നാളെ രാവിലെ 6 മണിക്ക് വന്നിട്ട് അപ്പാണി മൊയ്മനുക്ക് ചെയ്യണം ആ കൂലി എനിക്ക് നേടണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ 6 എനിക്ക് അന്ന് വന്നു നോക്കുന്നതോ അതേപോലെ എങ്ങനെ ഒക്കെ കുളിപ്പിച്ച് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അല്ലാ പഠിച്ചോ ആ കൂലിക്കൊന്നും കിട്ടൂലേ, എന്നാൽ പിന്നെ നാളെ കിട്ടട്ടെ. അദ്ദേഹം 5 മണിക്കെന്ന് പോവും അതേപോലെ തന്നെ. ആഹ് ഇതാരാണ് ഈ വീരൻ? എന്നാൽ നാളെ 4 മണിക്ക് നിന്നിട്ട് അദ്ദേഹം മരത്തിൻ്റെ ചുവട്ടിൽ മറിഞ്ഞു നിന്ന് ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വൃത്തിയാക്കുന്നത്? നോക്കുന്നൊരാളിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം വലിയ തിരക്കുള്ള മനുഷ്യനാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനും തലവനും അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നടന്നു വരുന്നത്. അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ലല്ലോ, തിരക്കായിക്കല്ലോ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം 4:45 വരുന്നത്. 4:45 വന്നിട്ട് അദ്ദേഹം കുളിപ്പിച്ചുരുങ്ങിയൊക്കെ റെഡിയാക്കി അവർക്ക് വേണ്ട എല്ലാ തം അനത്തുൻ മനാകൂ പാലിയേറ്റീവ് അല്ലേ, പാലിയേറ്റീവ് അതാണ് തം അന എന്ന് പറയുന്ന അറബി പദത്തിൻ്റെ അർത്ഥം. അതൊക്കെ ചെയ്ത് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ മറ്റേയാൾ ആത്മകഥം ചെയ്യാൻ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ഉലകത്തിൽ ഇന്നെ കൊണ്ട് കഴിയൂലട്ടോ എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നാടൊട്ടുക്ക് പാലിയേറ്റീവ് സെൻ്ററുകളും അവിടെ നിറയെ രോഗികളുമാണ്. എനിക്ക് കഴിയോ നിങ്ങൾക്ക് കഴിയുമോ ഒരാൾക്ക് ഒരു താങ്ങാവാൻ, ഒരാൾക്ക് അല്പം സഹായങ്ങൾ നൽകാൻ ആവുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഇവിടെയും അവിടെയും ഗുണമായിരിക്കും. ഞാനൊരു രോഗിയെ സന്ദർശിച്ചപ്പോൾ മൂത്രത്തിലാണ് കിടക്കുന്നത്, കാഷ്ടമുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ദേഷ്യം പിടിക്കുന്നുണ്ട്, ചിലപ്പോൾ തൊപ്പിയൊക്കെ ചെയ്യേണ്ടല്ലോ, എന്തോ മനോനില തെറ്റിയിട്ടുണ്ട്. ആടെ കുളിപ്പിക്കാതി റെഡിയാക്കാൻ പറഞ്ഞാൽ വലിയ വിഷമം തന്നെയല്ലേ. അപ്പോൾ ചെന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് പോരുന്നതിന് പറഞ്ഞു. പിന്നെ അപ്പ ആ മൂത്ത മോനാണ്, ഞാൻ അങ്ങോട്ട് പോയല്ല. ആരാ പറയുന്നത്? മൂത്ത മോൻ. ഞാനങ്ങോട്ട് പോയല്ല വാപ്പ, മൂത്രത്തിലാണ്, മൂത്രത്തിൻ്റെ ഗന്ധം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഞാനങ്ങോട്ട് പോയല്ല. എനിക്ക് സങ്കടമാകുക കേട്ടിട്ട്. ആരാ പറയുന്നേ? മൂത്ത മോൻ. അമ്മോൻ ഇന്ന് കിടക്കുക, രണ്ടു വൃക്കയും തകർന്നുകൊണ്ടാ. ഇനി ഞാനിങ്ങനെ പേടിയാവുക, മോനും അത് തിരിച്ചു കിട്ടുമോ എനിക്ക് പേടിയാവുക. മനസ്സിലായിട്ടോ പറയുന്നേ? റബ്ബുൽ ആലമീനായ തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആവുന്നിടത്തോളം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അതോടൊപ്പം ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യന്മാർക്കും ഒരിറ്റ് ആശ്വാസമാവാൻ, നാളെ പരലോകത്ത് ആശ്വാസമില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ആശ്വാസം നേടിയെടുക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ യഥാവിധി ഉപയോഗപ്പെടുത്തണം എന്നാണ് പാലിയേറ്റീവ് ദിനം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ബദ്ധശ്രദ്ധരാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് നല്ല മനസ്സ്, അതിനുള്ള മനസ്സും അതിനുള്ള വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.